ത്തിൽ മുങ്ങിപ്പോയ രാജ്യങ്ങളെ പറ്റിയും ഗ്രാമങ്ങളെ പറ്റിയും ഒക്കെ നമുക്കറിയാം പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് വെള്ളപ്പൊക്കത്തിൽ പോയി എന്നൊക്കെ മുതിർന്നവർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുമുണ്ട് അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയ ഒരു ഗ്രാമം വർഷങ്ങൾക്ക് ശേഷം പുനർജനിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി സംഭരണിയുടെ നിർമ്മാണത്തെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയ വൈരമണി ഗ്രാമത്തിന്റെ അടയാളങ്ങൾ ജലനിരപ്പ് താഴ്ന്നതോടെ ദൃശ്യമായി തുടങ്ങിയത് ഇപ്പോൾ കൗതുക കാഴ്ചയെ മാറുകയാണ് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്രാമം വീണ്ടും ദൃശ്യമാകുന്നത് ഡാമിൽ വെള്ളം പതിനാല് ശതമാനത്തിൽ താഴെ എത്തിയതോടെയാണ് പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങളും അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന റോഡ് മടക്കം കാണാൻ തുടങ്ങിയത് രണ്ടായിരത്തോളം കുടുംബങ്ങൾ അധിവസിച്ചിരുന്ന ഗ്രാമത്തിലെ നൂറു വർഷത്തിലധികം പഴക്കംപുള്ള സെന്റ് തോമസ് പള്ളി വീടുകളുടെയും കടകളുടെയും തറകൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നപ്പോൾ പ്രത്യക്ഷമായത് തൊടുപുഴയിൽ നിന്ന് കൂപ്പ് റോഡിലൂടെ എത്തിയിരുന്ന വാഹനങ്ങൾ കുളമാവ് വനത്തിലൂടെ വൈരമണി വഴിയാണ് കട്ടപ്പനയിലേക്ക് സെന്റ് തോമസ് പള്ളി പിന്നീട് സെന്റ് മേരീസ് പള്ളി എന്ന പേരിൽ കുളമാവിലേക്ക് മാറ്റി സ്ഥാപിച്ചു നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടുക്കിയിൽ ജലനിരപ്പ് പന്ത്രണ്ട് ശതമാനം എത്തിയപ്പോഴും അതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിലും വൈരമണി ഗ്രാമത്തിന്റെ ശേഷിപ്പുകൾ ദൃശ്യമായിരുന്നു വൈരമണിയുടെ പേരിൽ ഇപ്പോൾ ശേഷിക്കുന്നത് വൈരമണി ഫോറസ്റ്റ് സ്റ്റേഷൻ മാത്രമാണ് കുളമാവ് ഫോറസ്റ്റ് സ്റ്റേഷൻ വൈരമണി സ്റ്റേഷൻ ആയതാണ് രേഖകളിലുള്ളത് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾക്ക് പുറമെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള കുളമാവ് ഡാമിനെ കിളിവള്ളിത്തോട്ടിലൂടെയാണ് സംയോജിപ്പിച്ചു ാണ് സംഭരണിയുടെ നിർമ്മാണം അഞ്ച് പതിറ്റാണ്ട് മുൻപ് പൂർത്തിയാക്കിയത് ഇപ്പോൾ വരമണിയിലെത്താൻ കുളമാവിൽ നിന്ന് കിളിവള്ളിത്തോടെന്ന് അറിയപ്പെടുന്ന റിസർവ് ഉയറിലൂടെ മുക്കാൽ മണിക്കൂർ വള്ളത്തിൽ സഞ്ചരിക്കണം എന്നാൽ ഇവിടേക്കുള്ള പ്രവേശനം വനംവകുപ്പിന്റെ കർശന നിയന്ത്രണത്തിലുമാണ് ഗ്രാമം ദൃശ്യമായി തറിഞ്ഞിവിടേക്ക് ധാരാളം പേർ എത്തുന്നുണ്ടെങ്കിലും പ്രവേശനം കർശനമായി വിലക്കിയിരിക്കുകയാണ് തൊടുപ്പുഴയ്ക്കും കട്ടപ്പനയ്ക്കും ഇടയിലുള്ള പ്രധാന ഗ്രാമമായിരുന്നു വൈരമണി രണ്ടായിരത്തിലേറെ കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് സെർ സിപിയുടെ കാലത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായതോടെ ചതുപ്പ് നിലങ്ങൾ പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി ഒരു കുടുംബത്തിന് അഞ്ചു ഏക്കർ വീതം ഭൂമി നൽകിയാണ് ഇവിടെ ആളുകളെ കുടിയിരുത്തിയത് പിന്നീട് വന്ന സർക്കാർ ഈ സ്ഥലത്തിന് പട്ടയം നൽകി നെൽകൃഷിക്ക് സമ്പുഷ്ടമായ പ്രദേശങ്ങളായിരുന്നു ഈ ഗ്രാമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇടുക്കി ഡാമിന്റെ റിസർവോയറിൽ വെള്ളം നിറച്ചപ്പോഴാണ് ഗ്രാമം വിസ്മൃതിയിലായത് അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്ത് ഈ കുടുംബങ്ങളെ മണ്ണപ്പുറം ചാലക്കുടി മഞ്ഞപ്ര കോരുതോട് ചേലച്ചുവട പ്രദേശങ്ങളിലാണ് മാറ്റിപ്പാർപ്പിച്ചത് സമീപ ഗ്രാമപ്രദേശങ്ങളായ കുതിരകുത്തി മന്ന കയനാട്ടുപാറ വേങ്ങാനം പുരുളി കടാവർ മുത്തിക്കണ്ടം നടക്കവയൽ ഗ്രാമങ്ങളുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു വൈരമണി ഗ്രാമം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ പതിനാല് ശതമാനത്തിൽ താഴെയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് ദശാംശം ഒൻപത് എട്ട് അടിയായിരുന്നു ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ മുപ്പത്തി മൂന്നടിയിലേറെ കുറവാണിത് രണ്ടായിരത്തി നാനൂറ്റി മൂന്നടിയാണ് പരമാവധി ഡാമിലെ സംഭരണശേഷി നേരത്തെ ഈ മാസം ആദ്യം ജലനിരപ്പ് ഇരുപത് ശതമാനത്തിൽ താഴെ എത്തിയിരുന്നു പിന്നീട് മഴ ഇടവിട്ടെത്തിയെങ്കിലും ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല കാലവർഷം എത്തിയിട്ടും വൃഷ്ടിപ്രദേശത്ത് മഴ തീർത്തും ദുർബലമായിരുന്നു ഉപഭോഗം കുറഞ്ഞതിനാൽ വൈദ്യുതി ഉൽപ്പാദനം കുറച്ചത് ജലനിരപ്പ് കാര്യമായി താഴെതി തടഞ്ഞു ഈ ായിരത്തി എഴുന്നൂറ്റി എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്ക് ആവശ്യമായ വെള്ളം മാത്രമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയത് സാധാരണ ലഭിക്കേണ്ടതിന്റെ നാലിൽ ഒന്ന് പോലും ഇല്ലത് നിലവിലെ സാഹചര്യത്തിൽ വരുന്ന ആഴ്ചകളിൽ കൂടി മഴ ശക്തമായില്ല എങ്കിൽ ഇടുക്കിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തെ ഇത് ബാധിച്ചേക്കും നേരത്തെ ശരാശരി ഉത്പാദനം കുറച്ചു നിർത്തി പുറം വൈദ്യുതി കൂടിയ തോതിൽ എത്തിച്ചാണ് കെ എസ് സി ബി വലിയ പ്രശ്നങ്ങളില്ലാതെ വേനൽക്കാലം കടന്നുപോയത് ഇടുക്കി ഡാമിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ വെള്ളം കുറഞ്ഞത് കെ സി ബിക്ക് തലവേദനയായിരുന്നു ഏറെ ശ്രദ്ധയോടെയായിരുന്നു ഉൽപാദനം ക്രമീകരിച്ചത് കഴിഞ്ഞ വർഷം കാലവർഷത്തിനൊപ്പം തുലാമഴ കുറഞ്ഞതും വേനലിലെ ഉയർന്ന ഉപഭോഗവുമാണ് തിരിച്ചടിയായത് പരമാവധി തൊണ്ണൂറ് ദശലക്ഷം യൂണിറ്റ് ഉപഭോഗം പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇത് പലപ്പോഴും പത്ത് കോടി യൂണിറ്റിന് മുകളിലെത്തി മേയിൽ പോലും ശരാശരി ഉപഭോഗം തൊണ്ണൂറ്റിയൊന്നിന് മുകളിലായിരുന്നു അതേസമയം ജൂണിലെ ശരാശരി ഉപഭോഗം നിലവിൽ എൺപത്തിനാല് ദശലക്ഷം യൂണിറ്റ് ആണ് ഇടുക്കിയിൽ മാത്രമല്ല മറ്റു പല അണക്കെട്ടുകളിലും ജലനിരപ്പ് തീരെക്കുറവാണ് മാട്ടുപെട്ടി മുപ്പത്തി ആറ് ആനയിറങ്ങൽ പത്ത് പൊൻമുടി പതിനൊന്ന് ശതമാനം വീതമൊക്കെയാണ് ജലനിരപ്പ് ചെറിയ അണക്കെട്ടുകളിൽ മാത്രമാണ് ഭേദപ്പെട്ട അളവിൽ വെള്ളമുള്ളത് ഇടുക്കിയിൽ കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്നത് സാധാരണ കാലവർഷത്തിന്റെ രണ്ടാം പാതിയിലാണ് ഇതിനു മുൻപ് സമാനമായി ജലനിരപ്പ് താഴ്ന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലാണ് പ്രളയ ത്തിനുശേഷം അന്ന് സംഭരണയിലെ ജലനിരപ്പ് കുറച്ചു നിർത്തിയതായിരുന്നു ഇതിന് കാരണം കാലവർഷത്തിൽ ഇതുവരെ കുറവാണ് ജില്ലയിൽ കുറവാണ് ജില്ലയിലുള്ളത് ആകെ അറുപത് ശതമാനം എഴുന്നൂറ്റി ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇരുനൂറ്റി ആറ് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ മാത്രമാണ് ജില്ലയിൽ ലഭിച്ചത് ലോ റേഞ്ചിൽ എല്ലാ ദിവസങ്ങളിലും മഴ ലഭിക്കുമ്പോൾ ഹൈ റേഞ്ചിൽ പൊതുവെ മഴ കുറവാണ് സംസ്ഥാനത്താകട്ടെ അറുനൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് വെറും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് ഈ പശ്ചാത്തലത്തിൽ മഴ വൈകിയാൽ സംസ്ഥാനം ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുമുണ്ട്